ശബരിമല സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ആ വിധി നടപ്പാക്കാൻ കാണിച്ച അനാവശ്യമായ തിടുക്കം അത് ഏത് രീതിയിലാണ് അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായത് അത് എ ഹേമചന്ദ്രൻ ഐപിഎസ് തന്റെ സർവീസ് സ്റ്റോറിയിൽ വെളിപ്പെടുത്തുന്നു എ ഹേമചന്ദ്രൻ ഐപിഎസിന്റെ നീതി എവിടെ എന്ന തലക്കെട്ടിൽ പുറത്തിറക്കിയ സർവീസ് സ്റ്റോറിയിലെ വളരെ ഗൗരവമുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ സർവീസ് സ്റ്റോറിയുടെ അവസാനത്തെ അധ്യായത്തിന്റെ പേര് കാവ്യപുസ്തകമല്ലോ ജീവിതം എന്നാണ് ആ അധ്യായത്തിൽ ഹേമചന്ദ്രൻ ഐപിഎസ് പറയുന്നു പരമ്പരാഗത ഭക്തർക്ക് സ്വകാര്യ വാഹനങ്ങളിൽ നിലക്കൽ വരെ മാത്രമേ പ്രവേശനം അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ അവിടെ തടയും എന്നാൽ അതേസമയം തമിഴ്നാട്ടിൽ നിന്നും വന്ന മനീതി സംഘാംഗങ്ങളായ യുവതികളെ അതിനപ്പുറം പോകാൻ അവരുടെ സ്വകാര്യ വാഹനങ്ങൾക്ക് അതിനപ്പുറം പോകാനും പോലീസ് അനുവദിച്ചു അവർക്ക് സംസ്ഥാന പോലീസ് വിഐപി പരിഗണന നൽകി യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ചവരെ റിലീജിയസ് ഫനാറ്റിക്സ് അതായത് മതഭ്രാന്തന്മാർ എന്ന് മുദ്രകുത്തിയാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് ഫയൽ ചെയ്തത് കാഴ്ചപ്പാട് തെറ്റുമ്പോൾ വിശ്വാസി മതഭ്രാന്തനാകും ഹൈക്കോടതി ജഡ്ജി സുരക്ഷാ ഭീഷണിയാക്കും ഇതാണ് എ ഹേമചന്ദ്രൻ ഐപിഎസ് പറഞ്ഞത് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സന്ദർഭം വരുമ്പോൾ നമുക്ക് അതിലേക്ക് കൂടി പോകാം എഡിറ്റേഴ്സ് ചോയ്സ് ഇന്നുന്നയിക്കുന്ന ചോദ്യം എ ഹേമചന്ദ്രൻ ഐപിഎസ് ഉന്നയിച്ച അതേ ചോദ്യം തന്നെയാണ് ഒന്നോ രണ്ടോ പേരെ ഒളിച്ചു കടത്തിയാൽ നടപ്പാകുന്നതാണോ സുപ്രീം കോടതി വിധിയും ലിംഗസമത്വവും